കേരളത്തിലെ പ്രധാന നുണപ്രചാരക വലതുപക്ഷ മാധ്യമമാണ് മനോരമ. ചുമപ്പിനെയും ചെങ്കുടിയെയും എക്കാലത്തും ശത്രുപക്ഷത്ത് നിർത്തി ആക്രമിച്ച ചരിത്രമാണ് ഈ മാധ്യമ ശൃംഖലയ്ക്കുള്ളത്. വലതുപക്ഷ രാഷ്ട്രീയം ക്ഷണിക്കുന്ന ഘടകങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഓക്സിജൻ നൽകാൻ രംഗത്ത് വരുന്ന പതിവ് ഇത്തവണയും മനോരമ തെറ്റിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. മുംബൈ ആസ്ഥാനമായുള്ള വോട്ടേഴ്സുമായി ചേർന്ന് മനോരമ ന്യൂസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് സർവേയും അങ്ങനെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത സർവേയാണിത്. അങ്ങനെ മാത്രമേ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 17 സീറ്റുകളിലും UDFന് ആധിപത്യം ഉണ്ടെന്നാണ് സർവേയിൽ പ്രധാന കണ്ടെത്തൽ. ബാക്കിയുള്ള 3 സീറ്റുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മുൻതൂക്കം നൽകിയിരിക്കുന്നത്. അതാകട്ടെ മാവേലിക്കര, വടകര, പാലക്കാട് മണ്ഡലങ്ങളുമാണ്. അതായത് രാഹുൽ ഗാന്ധി തരംഗം ആഞ്ഞടിച്ച 2019 പോലും ഇടതുപക്ഷം വിജയിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ പോലും ഇത്തവണ UDF വിജയിക്കുമെന്നാണ് സർവേ അവകാശപ്പെട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കണ്ട് മതേതര കേരളം നൽകിയ വോട്ടിന്റെ ബലത്തിലാണ് 20-ൽ 19 സീറ്റുകളും 2019 UDF വിജയിച്ചെന്ന് മനോരമ ഓർക്കണം. അത്തരമൊരു പിന്തുണ എന്തായാലും ഇത്തവണ UDFന് ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വൻ തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന സ്വപ്നമൊന്നും രാഷ്ട്രീയ കേരളത്തിലെ പ്രബുദ്ധരായ ജനതയ്ക്ക് ഉണ്ടാവുകയില്ല. കേരള കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് സംഘപരിവാറുകാരെ നോമിനേറ്റ് ചെയ്ത ഗവർണർക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിയത് ഇടതുപക്ഷ സംഘടനകൾ മാത്രമാണ്. SFI പ്രവർത്തകർ ഗവർണറെ കരിങ്കൊടി കാണിച്ചപ്പോൾ SFIയെ വിമർശിക്കാനാണ് പ്രതിപക്ഷ നേതാവ് KPCC അധ്യക്ഷനും തയ്യാറായിരുന്നത്. ഇത്തരം നിലപാടുകൾ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല, നവകേരള സദസ്സിലെ വൻ ജനപങ്കാളിത്തവും രാഷ്ട്രീയമായി ഗുണം ചെയ്യുക ഇടതുപക്ഷത്തിനായിരിക്കും. നവകേരള സദസ്സിന് ബദലായി UDF തുടങ്ങിയ കുറ്റവിചാരണ സദസ് പോലും നനഞ്ഞ പടക്കമായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് ലോക്സഭാ വോട്ടിങ്ങിലും പ്രതിഫലിക്കാൻ പോകുന്നത്. അല്ലാതെ മനോരമ നിരത്തിയ കാരണങ്ങളല്ലെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും ശക്തമായ സംഘപരിവാറിനെ നേരിടുന്ന വിഭാഗത്തിനാണ് മത ന്യൂനപക്ഷ വോട്ടുകൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിൽ അത് ഇടതുപക്ഷത്തിന്റെ പെട്ടിയിലായിരിക്കും വീഴുക. ഇതൊക്കെ മനസ്സിലാക്കാൻ ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും സാമാന്യ ബുദ്ധി മാത്രം മതിയാകും. രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഗുണം കിട്ടുമെന്നല്ലാതെ ഒരിക്കലും UDFന് അതുകൊണ്ട് നേട്ടം ഉണ്ടാവുകയില്ല. ശക്തമായ സംഘടനാ സംവിധാനവും പിന്നോക്ക വിഭാഗങ്ങളിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണയും ഇപ്പോഴും ഇടതുപക്ഷത്തിന് തന്നെയാണെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. 28,000 പേർ സർവേയിൽ പങ്കെടുത്തു എന്നാണ് മനോരമ അവകാശപ്പെടുന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലെ 200 വോട്ടർമാരുമായി നടത്തിയ അഭിമുഖത്തിലാണ് സർവേ രൂപത്തിൽ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് അവകാശവാദം. എന്നാൽ അതുകൊണ്ട് തന്നെ മനോരമയുടെ സർവേ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നത് മനസ്സിലാക്കണം കോൺഗ്രസ്. കോൺഗ്രസ് അധികാര കസേരയിൽ ഇരിക്കത്തില്ല എന്നുള്ളതും ഒരു നഗ്നമായ സത്യം തന്നെയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.